അല്ല ഈ പന്തൽ ഇവിടെ കെട്ടിയത് ഞങ്ങൾക്കൊക്കെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പുവരുത്താനാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഉറപ്പുവരുത്തുന്നതാണ് ജീവിക്കാനുള്ള അവകാശവും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശവും. അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 42 ഉറപ്പുവരുത്തുന്നതാണ് തൊഴിലെടുക്കാനുള്ള അവകാശം. ഞങ്ങൾ ഈ സമരത്തിലായിരിക്കുന്നത് ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ തൊഴിലും തൊഴിലിടങ്ങളുമൊക്കെ നഷ്ടപ്പെടുകയാണ്. ഈ കാര്യങ്ങൾ ഞങ്ങൾ 2013 പബ്ലിക് ഹിയറിംഗ് സമയത്ത് ഉന്നയിച്ച കാര്യങ്ങളാണ്. ഈ വിഴിഞ്ഞത്ത് വെച്ച് ഈ പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകളുടെ സമ്മറി പുറത്തുവിട്ടുകൊണ്ട് നടത്തിയ പബ്ലിക് ഹിയറിംഗ് സമയത്ത് തന്നെ ഒരു വലിയ ഭീകര അന്തരീക്ഷമാണ് ആ പബ്ലിക് ഹിയറിംഗ് ഹാളിൽ ഉണ്ടാക്കിയത്. അത് വിസിൽ ആസൂത്രിതമായിട്ട് നടത്തിയ പബ്ലിക് ഹിയറിംഗാണ്. ആ പബ്ലിക് ഹിയറിംഗ് ഹാളിൽ ഞങ്ങൾ വന്നപ്പോൾ ഒരു ഭയാനകമായ ഭീകരമായ അന്തരീക്ഷമായതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല. എങ്കിലും ഞങ്ങൾ രേഖാമൂലം എഴുതി കൊടുത്ത് ഈ നിർമ്മാണം അനുവദിക്കുകയാണെങ്കിൽ വടക്ക് ഭാഗത്ത് കടൽ തീരം മുഴുവനും ഇല്ലാതായിത്തീരും. അതുപോലെ തന്നെ വർഷകാലത്ത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന മത്സ്യബന്ധന ഹാർബർ, വിഴിഞ്ഞത്തുള്ള മത്സ്യബന്ധന ഹാർബർ പ്രവർത്തനരഹിതമാകുകയും 40,000-ലേറെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലെടുക്കാൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഞങ്ങൾ പറഞ്ഞതാണ്, വളരെ സമ്പുഷ്ടമായ ഒരു കടലാണ് വിഴിഞ്ഞത്തുള്ളത്. ഫിഷ് വാഡ്ജ് എന്ന് പറയാം, മത്സ്യ സങ്കേതമായ ഈ ഫിഷ് വാഡ്ജ് തകർന്നു പോവുകയും മത്സ്യ ആവാസ വ്യവസ്ഥകളും കടലിൻ്റെ ജൈവ ആവാസ വ്യവസ്ഥകളുമൊക്കെ തകർന്നു പോകുമെന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങളെയൊക്കെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അദാനിയുമായിട്ട് സ്വകാര്യമായി നടത്തിയ ഇടപാടുകളിലൂടെയാണ് ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകാനായിട്ട് നിശ്ചയിച്ചത്.